വെള്ളാപ്പള്ളിയുടെ പ്രതികരണമായാലും തുഷാറിന്റെ പ്രതികരണമായാലും തീർച്ചയായും ബി ജെ പി പ്രതിരോധത്തിലാക്കുന്ന കാര്യം തന്നെയായിരുന്നു പക്ഷെ വൈകിട്ട് ഒരു തിരുത്തൽ നടത്തിയിട്ടുണ്ട് തുഷാർ ഒരു നാൽപ്പത് മിനിറ്റ് വരുന്ന വീഡിയോ ആണ് അത് മുഴുവൻ നമുക്ക് കാണിക്കാൻ ഉള്ള സമയമില്ലാത്തത് കൊണ്ടാണ് പക്ഷെ അതിലെ പ്രസക്ത ഭാഗങ്ങൾ താങ്കൾ നോക്കൂ വരുന്ന മതിലിൻ്റെ കൺവീനറാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതിപ്പോൾ ഈ തുഷാർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്ന ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നിന്നുള്ള നിലയ്ക്കല്ല അദ്ദേഹം തുടർച്ചയായി പറയുന്ന എസ് എൻ ടി പി യോഗത്തിൻ്റെ നിലപാടെന്നാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് എസ് എൻ ഡി പി യോഗത്തിന്റെ നിലപാട് അത് വെള്ളാപ്പള്ളിയും രാവിലെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് അവിടെ പത്തിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ളവർ കയറരുത് എന്ന് തന്നെയാണ് നിലപാട് അങ്ങനെ നിലപാടുള്ളവരെ കൊണ്ടാണ് നിങ്ങൾ മതിൽ തീർക്കാൻ ഒഴുകുന്നത് റഹീം എന്തൊക്കെ പ്രധാനപ്പെട്ട മറ്റു ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാലും നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഈ മതിലെന്ന് പറഞ്ഞാലും ഇപ്പോൾ പ്രസക്തമായിരിക്കുന്ന വിഷയം വനിതാ മതിലാണല്ലോ അക്കാര്യത്തിൽ താങ്കൾക്കും തർക്കമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട തുല്യതയുമായി ബന്ധപ്പെട്ട വിവേചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ദൃശ്യം എന്താണ് മനിതി പ്രവർത്തകരെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്ന ദൃശ്യം അവർ ഓടിപ്പോകുന്ന ദൃശ്യം അല്ല എന്ന് പറയാൻ പറ്റുമോ റഹീം അപ്പോൾ ഈ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ആ സാഹചര്യത്തോട് അനുകൂലിക്കുന്നവരാണ് മതിൽ തീർക്കാനെത്തുന്നത് അവരാണ് മതിലിന്റെ സംഘാടകർ റഹീം കോടതി ഒരു വിധി പ്രസ്താവിക്കുന്നു ആ സുപ്രീം കോടതിയുടെ വിധിയോട് ഏതെങ്കിലും ഒരു തരത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ളത് ഒരു പൗരൻ്റെ അവകാശമാണ് ആ വിയോജിപ്പിനെ ഞങ്ങൾ അവരുടെ ജനാധിപത്യപരമായ നിലപാടും അവരുടെ അവകാശവുമാണത് ഇവിടെ പ്രശ്നം എന്താണ് ബി ജെ പിയുടെ നിലപാട് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി ആ വിധിയോട് ഒരു കൂട്ടം ഭക്തർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഭക്തരെന്ന നിലയിലോ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്നറയിലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നിരിക്കട്ടെ ആ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചുവെന്നിരിക്കട്ടെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇവിടെ പ്രശ്നം ശബരിമലയെ മുൻനിർത്തി തങ്ങളുടെ പൂർവ്വകാല നിലപാടുകളെയെല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ നിലപാടെടുക്കുകയും ആ നിലപാടെടുക്കുന്നത് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി കലാപമുണ്ടാക്കാനും ആകുമ്പോഴാണ് പ്രശ്നം വിശ്വാസികളെ ഇറക്കി വിട്ട് വിശ്വാസികളെ ചൂഷണം ചെയ്ത് ാണ്ഹീം ഇക്കാര്യത്തിൽ ബി ജെ പി ബിജെപിക്കും ആർ എസ് എസിനും എല്ലാ കാലത്തും ആ നിലപാടാണുള്ളത് തലത്തിൽ തന്നെ പലതും തെളിയിച്ചിട്ടുള്ളതാണോ റഹീം നമുക്ക് തർക്കമില്ലാത്ത വിഷയത്തിൽ എന്തിനാണ് ബി ജെ പിയെ പ്രതികൂട്ടിൽ നിർത്തേണ്ട കാര്യമില്ല അത് തുടക്കം മുതൽ അവർ അവരെന്താണോ നിലപാടെടുത്തത് ആദ്യഘട്ടത്തിലെ കാര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ നമ്മൾ പറയുന്നത് വനിതാമതിലിന്റെ സംഘാടക സമിതി കൺവീനർ ആരാണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നരേശ്വരൻ എന്താണ് പറയുന്നത് വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ തുഷാർ എന്താണ് വൈസ് പ്രസിഡന്റ് എന്താണ് പറയുന്നത് നാമജപ പ്രതിഷേധത്തിനും ഞങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ നാമജപ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരാണ് മതിൽ തീർക്കാൻ വരുന്നത് റഹീം അവിടെ വരുന്ന സ്ത്രീകൾക്ക് നിങ്ങൾ നൽകുന്ന ഉറപ്പ് എന്താണ് ഒന്ന് കേൾക്കൂ ശ്രീ സംസാരിക്കുന്നത് ഇപ്പോൾ തുഷാറിന്റെ പ്രതികരണം പ്രതികരണം തന്നെ പുതിയ ഒരു മിനിറ്റ് ശബരിമല ശബരിമലയിലെ സുപ്രീം കോടതി വിധി ആ വിധിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന നിരവധി പേരുണ്ട് ആ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് അവരുടെ ജനാധിപത്യപരമായ അവകാശം അതിൽ അതല്ലാത്ത അതിനോട് വിട്ടു നിൽക്കുന്നതിനും പ്രശ്നമല്ല ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ കേരളത്തിൽ വനിതാമതിൽ ഉയരുന്നത് എന്തിനാണ് നിങ്ങളത് കേൾക്കൂ വനിതാമതിൽ ഉയരുന്നത് ശബരിമലയെ മുൻനിർത്തി സമൂഹത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിഭജനം തീർക്കുന്നതിനെതിരായിട്ടാണ് വനിതാമതിൽ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല സാമുദായിക സ്പർദ്ധ വളർത്തുന്നു നാട്ടിൽ സാമുദായിക അന്തരീക്ഷം നിശ്ചിതമാക്കുന്നു മുഖ്യമന്ത്രിയെ പോലും ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു അങ്ങനെ പരസ്യമായി പറയുക നടത്തുക എന്ന നിലയിലേക്ക് സമൂഹത്തെ വിഭജിപ്പിക്കുകയാണ് അങ്ങനെ വിഭജിപ്പിക്കാൻ നടത്തുന്ന ഗൂഢമായ കേരളമാകെ നിലപാടെടുക്കുന്നു അങ്ങനെ ഇവിടെ സ്ത്രീകൾക്കെതിരായ വിവേചനമാണ് പ്രധാന വിഷയം സ്ത്രീകൾക്കെതിരായ വിവേചനത്തിന് മുഖ്യമന്ത്രി തന്നെ അത് പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് പക്ഷെ ഞങ്ങളുടെ നിലപാട് അടിച്ചേൽപ്പിക്കുക എന്നുള്ളായിരുന്നു അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു അത് നടപ്പാക്കുക ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ അത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും അതാണല്ലോ നിങ്ങളുടെ നിലപാട് അല്ലേ ആ തുല്യതക്കെതിരെ ആ തുല്യതക്കെതിരെ നിൽക്കുന്നവരാണ് നിങ്ങളുടെ സംഘാടകർ കേൾക്കൂ ഇങ്ങനെ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രം മാത്രമേ ഇവിടെ കാര്യമേ ഉള്ളൂ ശബരിമലയിലെ സ്ത്രീപ്രവേശനത്തെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടായിരിക്കുന്ന കലാപാന്തരീക്ഷം ആ ശബരിമലയെ സ്ത്രീ പ്രവേശനത്തെ മുൻനിർത്തി കലാപാന്തരീക്ഷം ഉണ്ടാക്കലാണ് ആ കലാപനീക്കത്തിനെതിരെ സാമുദായിക സ്പർദ്ധ വളർന്നതിരെ നിരവധിയായ ക്യാമ്പയിൻ നടത്തുന്നു താങ്കളുടെ ചോദ്യം എന്തുകൊണ്ട് വനിതാമതിൽ എന്നാണ് സ്ത്രീ സമത്വം അതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പക്ഷേ ആ വിഷയങ്ങളിൽ വനിതാമതിൽ മാത്രമല്ല ആദ്യത്തെയും അവസാനത്തെയും പരിപാടി ഈ നിങ്ങൾക്ക് വ്യക്തമായി ചില വിഷയങ്ങളിൽ കൃത്യമായും വളരെ ശക്തമായും പ്രതികരിക്കാറുള്ള റഹീം വളരെ ദുർബലമായി പോയി റഹീം ഇപ്പോഴത്തെ പ്രതികരണം എന്ന് മാത്രമേ പ്രേക്ഷകർക്കും അത് തന്നെ മനസ്സിലാക്കാൻ ഇല്ല ദുർബലമാണ് ശബരിമലയിൽ കാണാനാകുന്നത് ശബരിമലയിൽ എത്തുന്ന ശബരി ശബരിമലയിൽ എത്തുന്ന സ്ത്രീകൾക്ക് കാണാനാകുന്നത് വിവേചനമാണ് ആണല്ലോ ആ വിവേചനവുമായി ബന്ധപ്പെട്ട് അതും ഒരു വിഷയമാണ് എന്ന മട്ടിലേക്ക് നിങ്ങൾ പറയുന്നു നിങ്ങൾ വന്നാൽ അതിൽ തീർക്കുമ്പോൾ അതിന്റെ സംഘാടകരായി എത്തുന്നത് ആ വിവേചനം വേണമെന്ന നിലപാടെടുക്കുന്നവരാണ് അതിൽ അതിലൊരു വ്യക്തതരുദ്ധം താങ്കൾക്കാവുന്നില്ല ജനാധിപത്യപരമായ അഭിപ്രായം പറഞ്ഞു ുള്ള സ്വാതന്ത്ര്യം എന്ന മട്ടിൽ തങ്ങൾക്കത് ദുർബലമായി പ്രതികരിക്കാനേ സാധിക്കുന്നുള്ളൂ റഹീം